ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ദേശീയപാത NH 66. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഡ്രിക്കോട് ഭാഗത്തെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എഡ്രിക്കോട് മുതൽ നമ്മുടെ, അതായത് ചെറുശോല ഭാഗത്തുള്ള വീഡിയോ ചെയ്യുന്നതിനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള വീഡിയോ, അവിടെ വർക്ക് കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ എഡ്രിക്കോട് ഭാഗത്ത്, അതായത് പാടത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് തിരൂര് റോഡിനെത്തും. അവിടുന്ന് മമ്മാലിപ്പടി പോയി അങ്ങനെ നമുക്ക് ചെറുസോല വരെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മൾ തിരൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. ഇത് മമ്മാലിപ്പടി. ഇതിന് നേരെ പാടത്തേക്ക് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് കൂടി കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ ഇവിടെ വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഇവിടെ നല്ല വീതിയിൽ 45 മീറ്റർ തന്നെ മെറ്റലൊക്കെ പ്രസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തതായിരുന്നു. അന്ന് ആ കെമിക്കലും ബ്ലാക്ക് നിറത്തിലുള്ള കെമിക്കലൊക്കെ എംസാൻ്റെ അതുപോലെ മെറ്റലൊക്കെ ഉപയോഗിച്ച് പ്രസ്സിങ്ങിൻ്റെ കംപ്രസ്സർ ഉപയോഗിച്ച് പ്രസ്സിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ ഭാഗത്ത് വീണ്ടും അതുപോലെയൊക്കെ വീണ്ടും എംസാൻ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മെറ്റലൊക്കെ ഇട്ടിട്ട് വീണ്ടും പ്രസ്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ കഴിഞ്ഞ് നമ്മൾ ചെറുശോലെത്തുന്ന സമയത്ത് ആ ഭാഗത്ത് ഏകദേശം അവിടെ തന്നെ ഒരു 30 പാലത്തിനുള്ള ഫില്ലറിൻ്റെ പണികൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ട അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ആ ഭാഗത്തെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ, ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരിക. അതുപോലെ കമൻറ്റ് ബോക്സിലുണ്ട് ഓരോ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ 3-4 പ്രാവശ്യം എടുത്ത വീഡിയോ ചെയ്താണ് നമ്മുടെ മമ്മാലിപ്പടി ഭാഗത്തുള്ള വീഡിയോ. ഈ ഭാഗത്ത് വീണ്ടും വീണ്ടും ടാറിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഇട്ടതിൻ്റെ മുകളിൽ തന്നെ പിന്നെ പിന്നെ കട്ടി കൂട്ടി ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ നിർത്തി. ഇനി നമുക്ക് അടുത്ത ചെറുസോലത്തേക്ക് തന്നെ പോയി നോക്കാം. അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കനാലുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ മഴ കാരണം വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇനി മഴ കഴിഞ്ഞത് വെള്ളം കിട്ട് നിന്ന് ഒഴിവായതിൻ്റെ ശേഷമായിരിക്കും ഇവിടെ പാലത്തിൻ്റെ ഇതിൻ്റെ വർക്ക് നടക്കുക. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. ഇത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു കനാലുണ്ട്. ആ ഭാഗത്ത് വലിയ കനാലാണ്. അവിടെയും വെള്ളക്കെട്ടുള്ളതുകൊണ്ട്, വെള്ളം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് അതും നടക്കുകയുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അന്നും ഇതുപോലെയാണ് ഈ കനാലിൻ്റെ വർക്ക്. കൂടുതലായിട്ട് ഇപ്പോൾ കുറച്ചും കൂടി പുരോഗതി വന്നിട്ടുണ്ട്. വർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പണി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്ത് എന്താണ് പണികൾ നടക്കുന്നത് നോക്കാം.
ഇവിടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് അതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം വീട് ചെയ്ത സമയത്ത് ആ വീടൊന്നും പൊളിച്ച് നീക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആ വീട് പൊളിച്ച് നീക്കി ജെ സി ബി ഇറ്റാച്ചൊക്കെ ഉപയോഗിച്ച് ക്ലിയർ ആക്കുന്ന ലാസ്റ്റ് ഘട്ടത്തിലാണ്. അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീട് തന്നെ ആ ഭാഗത്തില്ല. അപ്പോൾ നമ്മളിവിടുത്തെ ആ കാക്കാനോട് ചോദിച്ചപ്പോൾ ആ കാക്ക അതിനെ പറ്റി പറഞ്ഞെന്നാണ്, ഇന്നലെ മിഞ്ഞാന്നിട്ട് പൊളിച്ച് നീക്കി എന്നാണ് പറഞ്ഞത്. ഒരുപാട് പോകണം, ഇവിടെ ബൈക്കിൽ പോയിക്കോ നമുക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഏകദേശം ഞാൻ പറഞ്ഞ ഒരു 30 പാലത്തിന് വേണ്ടിയുള്ള ഫില്ലറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ മട്ടാണ്, ഇനി 2-3 ഫില്ലറിൻ്റെ വർക്കറ്റേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ പാലത്തിൻ്റെ വർക്കായിരിക്കും ഇനി നടക്കുക. അതിനുള്ള കോൺക്രീറ്റ് കാര്യങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ ഏകദേശം അതൊക്കെ പെട്ടെന്ന് പൈലിംഗ് ഉപയോഗിച്ച് കുഴികൾ കുത്തുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ ഏകദേശം 25 മിനിറ്റോളം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് 2 ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പാർട്ട് 2 വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറുശോലയിലെത്തി അവിടുത്തെ പൈലിങ്ങിൻ്റെ പണി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ഈ ഭാഗത്ത് പാലത്തിന് വേണ്ടിയുള്ള പണികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൈലിംഗ്, അതുപോലെ ഇറ്റാച്ചി, ജെ സി ബി, പലതരത്തിലുള്ള മെഷീനറി സാധനങ്ങളാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അതുപോലെ പാലത്തിൻ്റെ വർക്കുകൾ നടക്കുന്ന ഏറ്റവും പുതിയ വീഡിയോകളൊക്കെ കാണിച്ചു തരാം. വീഡിയോ ലെങ്ത്ത് ഓവറാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മിനിറ്റ് ആകുമ്പോൾ ആളുകൾ കാണാനൊരു മടുപ്പ് വരും. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ 2 പാർട്ടിലേക്ക് വെക്കുകയാണ്, ബാക്കിയുള്ള ഭാഗം. അതും ഒരു 10 അതുണ്ടാകും. അതിൽ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തുള്ള വർക്കുകൾ മുഴുവൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് 2 ഭാഗത്തിൽ കൂടുതൽ ആളുകളുടെ സംസാരങ്ങളും ഇവിടെയുള്ള ആളുകളുടെ സംസാരങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബറായ ബാബുസ് വേൾഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ വീഡിയോ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് 2 പാർട്ടിൽ കാണാം. സാധാരണ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം 8 അത് യൂട്യൂബിൽ അപ്ലോഡ് ആകല്. ഇത് വൈകുന്നേരം 5 രണ്ടാം പാർട്ട് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തതാണ്. ഇവിടെ ഒരു ഫില്ലറിൻ്റെ പാലത്തിലുള്ള തൂണിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് പുതിയതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഈ KCB കേബിൾ കറണ്ടിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അത് മാറ്റിയതിന് ശേഷമാണ് കുത്തുന്നത്. അപ്പോൾ ആ ഒരു കുത്തുന്ന ഒരു അതിന് റെഡിയാകുന്ന ഒരു ഇതിലാണ് ഇപ്പോൾ പൈലിംഗ് നിൽക്കുന്നത്. ഇറ്റാച്ചും ഉണ്ട്. അപ്പോൾ ആ കുത്തുന്ന വീഡിയോസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്കിനി വൈകിട്ട് 5 ഇതിൻ്റെ 2 ഭാഗം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വൈകിട്ട് ഏകദേശം ഒരു 5 രണ്ടാം പാർട്ടുമായി വീണ്ടും കാണാം. ഇൻഷാ അള്ളാ.